ഹലോ എണീക്കാശാനെ വണ്ടിന്ന് ഇറങ്ങണം. വണ്ടിയോ രഥം എന്തു കുന്തോ ആവട്ടെ, എന്റെ കാശതാ ഞാൻ പോട്ടെ. കാശോ പൊൻപണമെന്ന് പറയൂ കുമാര. എന്റെ പേരെങ്ങനെ മനസ്സിലായി? ഞാൻ കുമാരനാ, കെ കെ കുമാരൻ. ഓഹോ, ആരെവിടെ? കിഴി കൊണ്ടുവരൂ. കിഴിയുടെ എനിക്ക് നടുവേദനൊന്നുമില്ല. നമ്പർ കാശതാ. മഹാരാജാവ് തിരുമനസിനോട് ധിക്കാരം പറയുന്നു. നടുവേദന ഇല്ലെങ്കിൽ അത് നോം തരാം. അങ്ങോട്ട് നോക്കൂ. അതെടാ ഞാൻ ഭ്രാന്തനാ, ഗുഡ് മോർണിംഗ് ഡോക്ടർ. മോർണിംഗ്. ഐ ആം കനകാംബരൻ. വെറും കനകാംബരനല്ല, കനകാംബര മഹാരാജാവ്. പുല്ലാനിപ്പുഴ ഒറ്റയ്ക്ക് നീന്തിക്കിടന്ന ശത്രുപാളയത്തിൽ പന്തം കത്തിച്ചിടാൻ ശ്രമിച്ചവൻ കനകാംബരൻ. പക്ഷെ നടന്നില്ല. തീപ്പിട്ടിയെടുക്കാൻ മറന്നുപോയി. ഇന്നാട്ടിൽ തലയ്ക്കകത്ത് ആള് താമസമില്ലാത്ത സകലമാന പേരും കുമ്പിട്ട് ആരാധിക്കുന്ന വീരകേസരി. കേട്ടിട്ടില്ലേ ഡോക്ടർ കനകാംബര മഹാരാജാവിന്റെ വീരചരിത കഥകൾ? നിങ്ങൾക്ക് എന്ത് വേണം? എനിക്ക് ഇവിടെ അഡ്മിഷൻ വേണം. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. ഒരു കിടക്ക വിത്ത് ചങ്ങല. സോറി, ഇവിടെ കിടക്കയും ചങ്ങല ഒഴിവില്ല. ഞാനൊരു ഭ്രാന്തനാണ് ഡോക്ടർ, എന്നെ ചികിത്സിക്കണം. നിങ്ങൾക്ക് ഭ്രാന്തൊന്നുമില്ല. എന്റെ സമയം കളയാതെ എഴുന്നേറ്റ് പോണം മിസ്റ്റർ. നോ, എനിക്ക് ഭ്രാന്തുണ്ട്. ഇല്ല, ഉണ്ട്. ഇല്ലെന്നല്ലേ പറഞ്ഞു? ഉണ്ടെന്നല്ലേ പറഞ്ഞു. ചങ്ങല ഒരുക്കിക്കോളൂ. എനിക്ക് ഭ്രാന്തില്ല. അയാളെ പിടിച്ചു ഷോക്ക് കൊടുക്കുക. ഷോക്ക് വേണ്ട, ആയതുകൊണ്ട് നമുക്ക് ഗുളികയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? ഇപ്പൊ വരാട്ടോ ചേട്ടാ. ചേട്ടാ, എന്റെ ഭർത്താവ് ഇങ്ങോട്ട് വന്നു. ഇവിടെ ഒരുപാട് പേരുടെ ഭർത്താക്കന്മാരുണ്ട്. അതിലേതാ നിങ്ങളുടെ ഭർത്താവ്? അപ്പൊ എന്നെ കനകേട്ടനെ അറിയില്ലല്ലേ? ഇല്ല. രാജാപാട്ട് കനകാംബരൻ എന്ന പ്രശസ്ത നാടകനടനെ അറിഞ്ഞുകൂടാത്തവർ ആരെങ്കിലും ഉണ്ടോ? പിന്നെ ഈ ഞാൻ 2 സ്റ്റേറ്റ് അവാർഡ് നേടിയ മാർത്താണ്ഡം ഭാരതി. ഞാൻ സീരിയൽ കാണാറില്ല. ഇനി പറ, ശ്രീരാമചന്ദ്രനെ പോലൊരാളിങ്ങോട്ട് വന്നോ? ആ, രാജാവാണെന്നും പറഞ്ഞൊരാള് അല്പം മുമ്പ് ഇങ്ങോട്ട് വന്നിരുന്നു. എന്നത് തന്നെ എന്റെ കനകേട്ടൻ. വേഗം ചെല്ല്, അപ്പുറത്ത് കെട്ടിയിട്ടിട്ടുണ്ട്. ചതിച്ചല്ലോ ദൈവമേ. കനകേട്ടാ, എന്റെ കനകേട്ട എന്ത് പറ്റി? കനകേട്ട നിങ്ങൾ കാരാ? ഇത് വലിയ ശല്യമായല്ലോ. ഏതാ സ്ത്രീ? എന്റെ ഭാര്യ. നീ ഇവിടുത്തെ നേഴ്സാ? തമാശകളോ. ഈ കുട്ടി ഏതാ? കനകേട്ട വേണ്ട കേട്ടോ, അഭിനയൊക്കെ തട്ടേലും മതി. മര്യാദയ്ക്ക് വാ, പോവാ. ഞാനിപ്പോ ഒരു ഭ്രാന്തനാ, എനിക്ക് നിങ്ങൾ അറിയില്ല. ഡോക്ടർ പ്ലീസ് എന്നെ ചങ്ങലക്കിടൂ. ഇല്ല കേട്ടോ ഡോക്ടറെ, കനകേട്ടൻ വെറുതെ അഭിനയിക്കുന്നതാ. നല്ല ഒന്നാന്തരം നടനല്ലേ ഇത്. വെറുതെ വേഷം കെട്ടില്ല ഡോക്ടറെ, ഒന്ന് അഴിച്ചു വിടാൻ പറ. അതിനു മുമ്പ് 7 ചട്ടിയുടെ പണം കെട്ടണം. ചട്ടിയോ? ഇവിടുന്ന് തുണിക്കച്ചവടം? ചട്ടിയല്ല, ചട്ടി, പൂച്ചട്ടി. ഇയാൾ പൊട്ടിച്ചതാ. എത്രയാ? ഞാൻ തരാം. 750. 750? അതെന്നെ സ്വർണം പൂശിയതാണോ? 600 തരാം. ശരി ശരി. അയ്യോ കഷ്ടം, എന്റെ പൊന്നു ഡോക്ടറെ, പേഴ്സ് മാറിപ്പോയി. ഞാൻ ചെക്ക് തരാം. അത് കൊണ്ടുവന്നിട്ടുണ്ടോ? അതും കൊണ്ടുവന്നിട്ടില്ല. ഞാൻ നാളെ തന്നെ കൊടുത്തുവിടാം. പ്ലീസ് ഡോക്ടർ. സ്ഥലം കളിയാക്കാൻ നോക്ക്. അഴിച്ചു വിട്ടേക്ക്. നാടക ആർട്ടിസ്റ്റുകളാ, എന്തോ സാമ്പത്തിക പ്രശ്നമാണ്. ഞാനെങ്ങും വരുന്നില്ല. കരയട്ടാ, വെറുതെ എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കാതെ വാ. ഭാരതി പലിശക്കാരുടെ ഇടിയുള്ള എന്നെ കൊണ്ട് വയ്യ. അവരൊക്കെ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്. സത്യം സത്യം. നീ വന്ന് ഓട്ടോല പപ്പ ഇതാര് കൊടുക്കും? ആ ഡോക്ടർ കാണാതെ ഞാൻ ഒളിപ്പിച്ചു വെച്ചതാ. ഭയങ്കര പുള്ളി തന്നെ. വാ കേറ്. എത്രയായി? 150. ആ നോട്ടിക്കട വേണ്ട, ഞാൻ കൊടുത്തോളാം. 500. അതിനെന്താ, ബാക്കി തരും. അയാൾ തരും, പക്ഷെ എന്റെ കൈ കിട്ടൂല. എന്ത് പണ്ടാണ്? ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. എനിക്ക് ഇപ്പൊ അറിയണം, ഈ വീട്ടിലെ ഭർത്താവ് ഞാനോ അതോ നീയോ? വൈകാതെ ഭർത്താവ് വേഷം ഞാൻ തന്നെ കെട്ടേണ്ടി വരും. ഒരു വരച്ചൊറിയുന്നവർ സ്ഥലം പറഞ്ഞോണ്ടല്ലോ. ഇതെന്താണ് ബ്ലേഡുകാരുടെ സംസ്ഥാന സമ്മേളനം? വീട് പൂട്ടിനു അകത്തേര് ഒളിച്ചിരുന്നതാ. ഞങ്ങൾക്കറിയാം നീ വന്ന് പെടുമെന്ന്. മര്യാദക്ക് കാശ് ഇല്ല, നിക്കില്ല. കൊള്ളില്ലടാ, തൊലി പ്രൂപ്പാ. എന്തിനാ നീ ഓടുന്നത്? അടുത്ത ഒളിമ്പിക്സിന് ഇന്ത്യക്ക് വേണ്ടി ഓടുന്നത് ഞാനാ. അതിനുള്ള റിഹേഴ്സലാ. ഇതിന്റെ ഒരു കാര്യം, കാശ് വയ്ക്കാൻ വരുമ്പോഴൊക്കെ തമാശ പറഞ്ഞ് നമ്മളെ ചിരിപ്പിച്ചാൽ മതി. ഇത്ര ചിരിപ്പിച്ച് രക്ഷപ്പെടാൻ പറ്റുപൊക്കിഞ്ഞെടുത്തേ. അപ്പൊ ഇന്ന് കിട്ടും. അവറാച്ചൻ ചേട്ടന്റെ ടോട്ടൽ എത്രയാ? മുതലും പലിശയും ചേർത്ത് 38,800. റൗണ്ടാക്കി പറഞ്ഞതല്ലേ കള്ളൻ, കൃത്യമായിട്ടില്ലേ? വളരെ ഉപകാരം. എത്രയാണ് ചേട്ടിയാരെ? 72,000. കൃത്യമില്ലേ നോയിക്കോ? സന്തോഷം. എന്റെ കണക്കിന്റെ കൃത്യമായിട്ട് കാണുമല്ലോ, ഒരു ചില്ലിക്കാശ് പോലും ഇതുവരെ തന്നിട്ടില്ല. അറിയാം, അതുകൊണ്ടല്ലേ ബോൾഡായിട്ട് എഴുതിയിരിക്കുന്നത് 19,999. ഹാപ്പി അല്ലേ? പിന്നെ ഈ പാപ്പടം പെൻഡിങ് ആണ്. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ കണ്ണപ്പ? പലിശ 10% ആയതുകൊണ്ട് ചുവന്ന മഷി കൊണ്ട് എഴുതിയിട്ടില്ല. ഇതാ നോക്ക്. അപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ? എന്നാ കാണാം. ഡബിൾ ഓക്കെ. അല്ല, നമ്മൾ വന്നത് പണവും പലിശയും വാങ്ങാനല്ലേ? അതെ. എന്നിട്ട് കിട്ടിയോ? ഇല്ല. പിന്നെ എന്തിനാ നമ്മൾ പോണത്? എനിക്കറിയില്ല. അമ്പടാ കനക ബക്കം, വെറുതെ ഒന്ന് നീട്ടി വിട്ടെന്നേ ഉള്ളൂ. നല്ല ചെറുപയർ തോരനും ഇഞ്ചി വെച്ചരച്ച ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കേമയനെ. ഇത്രയും കേമായ മതി. ഭ്രാന്തം വേഷം കിട്ടി എല്ലാരും നാറ്റിച്ചില്ലേ? ഇന്ന് കാണിച്ച അഭിനയത്തിന്റെ പകുതിയാണ് ആറാണത്തെ ഭ്രാന്തല്ലേ കാണിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയാനെ. ചെറിയ വ്യത്യാസത്തിൽ അത് മിസ്സായത്. എന്നാ പിന്നെ 2 അവാർഡ് നിനക്കുണ്ടല്ലോ, അതും കൂടെ പുഴുങ്ങിത്താ. എന്റെ വിശപ്പ് മാറട്ടെ. ഞാൻ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. ഒരു കളിക്ക് കിട്ടുന്നത് 8,000, ക്യാമ്പ് പിരിച്ചുവിടാൻ വേണ്ടത് 10,000, മാസത്തിൽ 15 കളിയുണ്ടെങ്കിൽ 30,000 കടം. ഞാനൊരു ദീർഘനിശ്വാസം വിട്ടോട്ടെ. എന്തിനാ കനകേട്ട കൊട്ടാരം തിയേറ്റേഴ്സ് എന്നീ കുരിശിങ്ങനെ ചുമക്കണത്? ട്രൂപ്പ് പിരിച്ചുവിട്ടിട്ട് നമുക്ക് വല്ല കൂലിവേലയ്ക്കും പോവാം. അത് മാത്രം പറയരുത് ഭാരതി. അച്ഛനോടുള്ള വാശിയാ. എന്റെ നെഞ്ചിൽ അനക്കമുണ്ടെങ്കിൽ ഞാനത് പാലിക്കും. ഈ വാശിയുടെ പേരിൽ കനകേട്ടൻ കിടന്നിങ്ങനെ വേദനിക്കണത് കാണാൻ എനിക്ക് വയ്യ. ശരിക്കും നാടകക്കാർക്ക് രംഗത്ത് കരയാൻ കണ്ണിൽ ഉള്ളിയും ഗ്ലിസറിനൊന്നും തേക്കേണ്ട കാര്യമില്ല. വീട്ടിലെ അവസ്ഥ ഒന്ന് ഓർത്താൽ മതി. ദൈവങ്ങളുടെ വേഷം കെട്ടി കളിക്കുന്നവരില്ലേ നമ്മള്? ഏതെങ്കിലും ഒരു ദൈവം കടാക്ഷിക്കാതിരിക്കുവോ? നേരത്തിനും കാലത്തിനും പല്ല് തേപ്പിക്കാതെ പല്ല് മുഴുവൻ സ്വർണ്ണ കളറായി. കുറച്ചുകൂടി കഴിഞ്ഞാ പറിച്ചെടുത്ത് ഉരുപ്പടിയാക്കി പണയം വെക്കാം. അവിടെയും പണയത്തിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ. പണയം വെക്കാനല്ലാതെ പിന്നെ സ്വർണം വെട്ടിപ്പുഴുകി തിന്നാൻ പറ്റൂടി? കരകേട്ടാ, എന്താ ഇവിടെ ഇരുന്നതാ? എവിടെ? അങ്ങനെ വരട്ടെ. അപ്പൊ അതാണ് നമ്മൾ കുത്തുപാള എടുക്കാനുള്ള കാരണം. ഇത് അച്ചന്താമര തിയേറ്റേഴ്സിന് ഓണർ കുറുക്കമ്പയുടെ വക കൂടോത്രവാ. കൊട്ടാരം തിയേറ്റേഴ്സിനെയും കനകാംബരനെയും തകർക്കാനുള്ള ഗൂഢനീക്കം. ഈശ്വര, ഓം ഗണപതി മുരുക അയ്യപ്പ ദേവി മഹാമായി. ക്ഷുദ്രപ്രയോഗങ്ങൾ സത്യമാവല്ലേ നാടകദേവി? ഇങ്ങതാ രാജാപ്പാട്ട് കനകാംബര, ഈ പണം നിനക്കുള്ളതാണ്. ദാരിദ്ര്യമാണെങ്കിൽ ആവശ്യത്തിന് ചെലവഴിക്കാം എന്ന് കാന്തപുരം ബ്രദേഴ്സ്. ഭാരതി, നീ എന്നെ ഒന്ന് നുള്ളിക്കേ. ആ, ഇത് സ്വപ്നാണോന്ന് അറിയാൻ വേണ്ടിട്ടാ നുള്ള്. ജീവൻ പോയല്ലോടി. അപ്പൊ സത്യ